വർക്കലയിലെ പുതിയ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെയും നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വർക്കലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഒട്ടനവധി പരാതികൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ അർഹരായിട്ടുള്ള നിരവധി ആളുകൾ വർക്കലയിലെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ പാർട്ടി നേതൃത്വവുമായി താല്പര്യം അറിയിച്ചിരുന്നതാണ്. പക്ഷേ വർക്കലയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായി വെച്ചവരും ആളുകൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ ഭാരവാഹിത്വം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് നിറവേറ്റുവാൻ കെൽപ്പുള്ളവരോ പ്രാപ്തരായിട്ടുള്ളവരോ അല്ല. അന്ന് തന്നെ പാർട്ടി നിയോഗിച്ചതാണ്, എല്ലാ കാര്യങ്ങളും പാർട്ടി പറയുന്നത് അനുസരിക്കുന്ന വർക്കലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ആ വെച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും പാർട്ടിയിൽ ഈ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവർ പോലും ആത്മാർത്ഥമായ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്തതാണ്. ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിക്കുന്ന അവസരത്തിൽ കെ പി സി സി ബഹുമാന്യനും ആരാധ്യനുമായ കെ പി സി സി പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം വർക്കലയിലെ രണ്ട് ബ്ലോക്കുകളിലും പാർട്ടി നിയോഗിച്ച ഉപസമിതികൾ പ്രത്യേകമായി യോഗം ചേർന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ പേരുകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിക്കും ശുപാർശ ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ ലിസ്റ്റ് അനൗൺസ് ചെയ്ത് വന്നപ്പോൾ വർക്കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തയ്യാറാക്കി ഒറ്റ പേരായി കൊടുത്ത പേരുകൾ പോലും ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവായിരിക്കുകയാണ്. രണ്ട് പേരുകൾ തർക്കം വന്നിടത്ത് രണ്ട് പേരുകളിട്ട് ഡി സി സിക്ക് ലിസ്റ്റ് കൊടുത്തുവെങ്കിലും ആ രണ്ട് പേരുകളും വെട്ടിക്കൊണ്ട് പുതിയ ആളുകളെ അതിനകത്ത് കുത്തിത്തിരുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം പാർട്ടിയിൽ ചില നേതാക്കന്മാർ അവരുടെ തൽപര കക്ഷികളെയും അവർക്ക് വേണ്ടി നാട്ടിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായിട്ടുള്ള ആളുകളെയും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുത്തിത്തിരുകി കയറ്റിയിരിക്കുകയാണ്. എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും ഒന്നും ഞാൻ പറയുന്നില്ല. വർക്കലയിൽ ഇന്ന് ചുമതലയേറ്റവരും അതുപോലെ തന്നെ നേരത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായിരുന്നവരും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പല മണ്ഡലത്തിലെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുണ്ട്. എന്നാൽ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഇതുപോലെ വ്യക്തി താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് നാട്ടിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസ്സിന് ഒരിക്കൽ പോലും വോട്ട് ചെയ്യാത്ത കോൺഗ്രസിൻ്റെ പ്രവർത്തന രംഗത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാത്ത ആൾക്കാരെ ഉൾപ്പെടെ പാർട്ടിയുടെ മുഖമായ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് ഇവിടെ കുത്തിത്തിരുകി കയറ്റിയിരിക്കുന്നു. വർക്കലയിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരെയും അതുപോലെ തന്നെ ഇവിടെ പാർട്ടിക്ക് വേണ്ടി എന്നും ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള കോൺഗ്രസിൻ്റെ വർക്കലയിലെ നേതാക്കന്മാരും പ്രവർത്തകരും ഇത് സഹിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റമാണ്. വർക്കലയിലെ മണ്ഡലങ്ങളിൽ യോഗ്യരായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ നിയമിച്ച സ്ഥലങ്ങളിലെല്ലാം വർക്കലയിലെ കോൺഗ്രസ് പ്രവർത്തകർ കൈയും മെയ്യും മറന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. പക്ഷേ അയോഗ്യരും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തവരും ബി ജെ പിയുടെ കൂടെ നിന്നിട്ടുള്ളവരും ഇന്ന് വരെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാത്തവരുമായ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ പാർട്ടി നേതൃത്വം അത് തിരുത്തണമെന്നും അവരെ മാറ്റി നാട്ടിൽ കൊള്ളാവുന്ന കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തനത്തിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ ആ പോസ്റ്റിലേക്ക് വെച്ച് ഈ വർക്കല നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തെ കോൺഗ്രസ് നേതാക്കളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് ഈ നിയമനങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ ആളുകളെ നിയമിക്കണമെന്നുമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. യുവാക്കളെന്നുള്ളതല്ല, ഇവിടെ ഇന്ന് വന്നത് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ്. ഈ കാര്യത്തിൽ അതൃപ്തി അറിയിക്കുവാൻ വേണ്ടി, നേതൃത്വത്തെ അതൃപ്തി അറിയിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കളാണ്. ഇവിടെ മുതിർന്ന ആളുകളും അതുപോലെ തന്നെ യുവാക്കളായിട്ടുള്ള ആളുകളുമൊക്കെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായിട്ടുണ്ട്. യുവാക്കളായ ആളുകളെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ വർക്കലയിൽ സജി വേളിക്കാടിനെ നിയോഗിച്ചു, ഞങ്ങൾ അംഗീകരിക്കുകയാണ്. സജി വേളിക്കാടിനോടൊപ്പം ഞങ്ങളും ഉണ്ട്. ഇടവായിൽ ജസീമിനെ നിയോഗിച്ചു, ഞങ്ങളും ഉണ്ട്. അതുപോലെ പല സ്ഥലത്തും ചെറുപ്പക്കാരെ വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അവരോടൊപ്പം ഞങ്ങളും ഉണ്ട്. ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ യുവാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവനും ബി ജെ പിയുടെ അടുക്കളയിൽ പതുങ്ങിയിരിക്കുന്നവനെയൊന്നും ഈ പാർട്ടിയിൽ നിയോഗിച്ചാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കോൺഗ്രസ്സുകാരായിരിക്കണം. മണ്ഡലം പ്രസിഡന്റാകാനുള്ള ഒരു യോഗ്യതയെങ്കിലും ഈ കോൺഗ്രസ് പ്രസ്ഥാനം, മണ്ഡലം പ്രസിഡന്റ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യുന്നവനായിരിക്കണം എന്നെങ്കിലും ഈ നേതാക്കന്മാർ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നേതൃത്വം ഈ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല എന്നുണ്ടെങ്കിൽ
ഇതിപ്പം നിങ്ങൾ ഈ വർക്കല തലത്തിൽ വർക്കല മണ്ഡലത്തിൽ നിങ്ങളൊരു മീറ്റിംഗ് വിളിക്കുകയും ഇതുപോലെ തന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളിലും ഇത്തരം എതിർപ്പുകളുമായിട്ട് വർക്കല കോൺഗ്രസിൻ്റെ ഇടയിൽ തന്നെ ചർച്ചകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ നേതൃത്വത്തിൻ്റെ ഇത്തരം നിലപാടുകൾ അവർ തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്താണ്? നേതൃത്വം ഈ നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ ഞങ്ങളാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മറിച്ചുകൊണ്ടൊരു പ്രവർത്തനത്തിന് നിൽക്കുന്നവരോ അല്ല. ഞങ്ങൾ ജീവശ്വാസം പോലെ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരാണ്. ഒരുപക്ഷെ താൽക്കാലികമായി നമ്മളെല്ലാം നമ്മുടെ സ്ഥാനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പാർട്ടി നിലപാടുകൾ തിരുത്തിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഈ പാർട്ടികളിൽ വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞുകൊണ്ട് പാർട്ടി പ്രവർത്തന രംഗത്ത് സജീവമായി ഞങ്ങൾ തുടരുന്നത് ഈ പാർട്ടി കൂടി തെറ്റുതിരുത്തിയിട്ടായിരിക്കും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.